ഞാൻ റെഡി സെറ്റ് തുടങ്ങാം. എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് മലയാളം അങ്ങനെ അറിയില്ല. മലയാളത്തിൽ കുറച്ച് ഫ്ലൂവൻസ് കുറവാണ്, വ്യാകരണം കുറവാണല്ലേ. തുടങ്ങാം തുടങ്ങാം, ഞാൻ തുടങ്ങാം. ഏ തയ്യാർ, ഒന്ന് രണ്ട് മൂന്ന്, തുടങ്ങാം. തുടങ്ങി തുടങ്ങി. ഇനി മുതൽ നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്നു. മൈൻക്രാഫ്റ്റ് കുഴിച്ച ഇതെന്താ പറയാ, എന്താ പറയാ, കല കുഴിച്ച കല, കുഴിക്കല കുഴിക്കല കുഴിക്കല, ഇതെന്താ പറയുന്നത്, പരീക്ഷ. എവിടെയാണ് നമ്മുടെ ഇരുമ്പ് കൃഷി? ഇരുമ്പ് കൃഷി മുകളിലാണ്, പക്ഷെ അതിന് നമ്മൾ ചത്ത ഒരു മനുഷ്യൻ, ജീവിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ വേണം. അത് നമുക്ക് അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും ചത്ത മനുഷ്യനെ കണ്ടാൽ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഞാൻ മുകളിലേക്ക് കയറ്റാം. ശരി അദ്ദേഹത്തിന്റെ പേര് പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. അമ്പി എന്തുവാണ് പേര്, അച്ഛന്റെ പേര് തുടങ്ങുന്നത്. അപ്പൊ എസ് അമ്പി. എന്റെ അടുത്ത് ഒരു ചത്ത മനുഷ്യരൂ, അതിന് നമ്മുടെ ഇരുമ്പ് കൃഷി എവിടാ സൂപ്പർ ആയിട്ട്. ആയി നല്ലത്. ഞാൻ ഇവനെ നവമാധ്യമത്തിൽ നവമാധ്യമത്തിൽ കൊണ്ടുവരട്ടെ. അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ചെവിട്ടിൽ തിരുമ്പണ സാധനം എടുത്തിട്ട് വരാം. ചെവിട്ടി തിരുമ്പുന്നോ? മനസ്സിലായില്ല, എന്നിട്ടെന്നെ പറയ്. അതിന് തലയുള്ള ശ്രവണ ഉപകരണമാണോ? ശ്രവണ ഉപകരണമാണോ? ശ്രവണോപകരണം ഇതാണ് ആ സാധനം. അയ്യോ തെറ്റിപ്പോയി. അക്ഷര നിങ്ങളുടെ ആശയവിനിമയ യന്ത്രത്തിൽ കുത്തി പാട്ട് കേൾക്കുന്ന ശ്രവണോപകരണമല്ലേ? അത് തന്നെ. പാട്ട് പാടി. അത് തന്നെ. കുത്തിക്കോ കുത്തിക്കോ. ഇവിടെ എങ്ങും ഒരു അമ്പി പോലും ഇല്ലല്ലോ. അമ്പി നമുക്ക് ഗുഹയിൽ പോയി അമ്പിനെ തപ്പാം. രാവിലെ അല്ലേ അമ്പി കത്തിപ്പോവില്ലേ? അമ്പിനെ തലയിൽ ഒരു പുതുപ്പ് അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് കൊണ്ടുവരാം. മൂടി വെച്ചിട്ട് കൊണ്ടുവരാം. പക്ഷെ മൂടി, നീ മൂടി എവിടെ നിന്ന് കൊടുക്കും? എന്റെ കയ്യിൽ വജ്രമൂടിയാണ്. പശുവിന്റെ ഇരുമ്പും മൂടി എന്റെ കയ്യിൽ. ഈ ഇരുമ്പ് എന്താണ് തോട്ടിയുണ്ട്, ഇത് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇരുമ്പ് തോട്ടി കൊടുക്കാം. ഇതിൽ മാന്ത്രികതയുണ്ട് കണ്ടോ? എന്താ എന്തോ ഒരു തലകഥയുള്ള, എന്തോ മാന്ത്രികതയുള്ള തോട്ടിയാണ്. ഈശ്വര ഞാൻ ഇതെങ്ങനെ പറയും? വേണം, നീ ഈ തോട്ടി എടുത്തിട്ട് നിന്റെ മൂടി താ, അത് ഞാൻ അവന് കൊടുക്കാം. ഓ അണ്ണാ ശരി, നിനക്ക് വേണമെങ്കിൽ മതി, തോട്ടി കൊണ്ട് നിനക്ക് ഗുണമില്ലെങ്കിൽ വേണ്ട. എനിക്ക്, ഹലോ സുഹൃത്തുക്കളെ, എനിക്ക് വിശേഷം, എനിക്ക് ഇരുമ്പുകൾ ഉണ്ട്, കുഴപ്പമില്ല, അത് ഉണ്ടാക്കാം. ആ ഇനിയിപ്പോ അവൻ വരട്ടെ, വന്ന് മുകളിൽ കയറ്റി. നീ ഒന്ന് എന്റെ പുറകെ വരൂ, ഞാനൊന്ന് പ്രാക്ടീസ് ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. വരൂ എന്റെ പുറകെ വരൂ. ജി ആംഗലേയ ഭാഷയിൽ നിന്റെ പേരെന്താ? ഗോവിന്ദൻ. എന്റെ പുറകെ നീ നീ അമ്പിയാണ് എന്ന് സങ്കല്പിച്ചു വരൂ. ജി ജി ഞാൻ അമ്പിയാണ്. എല്ലാരും ഇറങ്ങ്.
ജിജി മാത്രം. ഇറങ്ങ അപ്പു, എല്ലാരും ഇറങ്ങ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ട്രൈയോ? അല്ല, ഈ മനുഷ്യനാൾ ശരിയല്ല. ഭഗവാനെ ഈശ്വര. വരൂ ജിജി, അല്ല വരൂ ഗോവിന്ദ. ഗോവിന്ദ് കളിക്കാരാ? വരുവാണ് പൗളർ. അയ്യോ, എനിക്കുള്ള അണ്ണന്റെ പേര് എന്താണെന്ന് അറിയില്ല. ഇല്ലേ, ആ ഇവിടെ വന്ന് നിക്കൂ, ഇവിടെ വന്ന് നിക്കൂ. എന്റെ 20 ഇരുമ്പുണ്ട്, അത് എടുത്തോ. ഇതെന്താ പോവാത്ത? പിശുക്കു പിശുക്കു. ഓ, എന്റെ കയ്യിൽ ഈ ഇത് ഉള്ളത് കൊണ്ട് ആണ്. വെയിറ്റ്, വീണു. ആ വീണു വീണു വീണു. അവിടെ കിടന്നോ? അയ്യോ, പൊക്കിത്തരാം പൊക്കിത്തരാം പൊക്കിത്തരാം. വെള്ളം കളയല്, വെള്ളം കളയൽ, വെള്ളം കളയൽ. ഞാൻ പൊക്കിത്തരാം പൊക്കിത്തരാം. കേറിക്കോ. ആ കേറിക്കോ കേറിക്കോ കേറിക്കോ. എന്താ വെള്ളം അങ്ങ് മാറ്റിക്കോ. ശരി. ആ ഇനി എല്ലാവരും ഇവിടെ വെള്ള, അതിനകത്ത് വെള്ളമുണ്ട്. വെള്ളക്കട്ട എന്ന് ഉദ്ദേശിച്ചത് ഗ്ലാസ് ആണ്. സ്പടികം. ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് കുറച്ച് ആംഗലേയ വിദ്യാഭ്യാസം. രാത്രി ആവുന്നില്ലല്ലോ. ഇനി ഹരി അണ്ണനോട് പറയണം ഉറങ്ങരുത്. ഇനി ആരാണ് ഇനി ഓൺലൈനോട്? ഹരിയില്ല, രാത്രി ആരും ഉറങ്ങരുത്. കട്ടിൽ തല്ലി പൊട്ടിച്ച് കളയൂ, പ്രേരിപ്പിക്കില്ല. അല്ലെങ്കിൽ ഗുഹയിൽ നിന്ന് ഒരു അമ്പിയെ കണ്ടുപിടിച്ച് ഈ ഹെൽമെറ്റ് മുടി ഇപ്പോഴെ തന്നെ കൊടുത്തു നോക്കിയാലോ. അതാണ് ഞാൻ പറഞ്ഞത്, അമ്പിനെ കണ്ടുപിടിക്കാം. എന്നാൽ ജിജി മോൻ, അല്ല ഗോവിന്ദ് കളിക്കാരൻ എന്റെ ഒപ്പം വരൂ, നമുക്ക് ഒരു അമ്പിയെ കണ്ടുപിടിക്കാം. ചത്തുപോകും. ചത്തുപോവാണ്ടിരിക്കാൻ അതിന് നെയിമുള്ള കാർഡ് തലയിൽ ഒട്ടിക്കണം. അതിന് പകരമാണ് ഈ ഹെൽമെറ്റ് കൊടുക്കുന്നത്. ഹെൽമെറ്റ് കയ്യിലുള്ള അമ്പി ചാവില്ല. ഹെൽമെറ്റ് മേടിക്കില്ല, നമ്മൾ നോക്കിയതാ. നമ്മുടെ എടുക്കും, അവൻ എടുക്കും. അവന് ഞാൻ ചില അമ്പികൾ എടുക്കും, ചില അമ്പികൾ എടുക്കില്ല. ചിലടത്ത് റെഡിയാവും, ചിലടത്ത് റെഡിയാവും. അതാണ് അമ്പിയെ പിടിക്കാം. ണല്ലോ വികൃതി പയ്യൻ, നോട്ടി ബോയ് എന്ന് പറഞ്ഞ. എവിടെയാ അമ്പി? അമ്പി അമ്പി ഞാൻ മരിച്ചുപോയ ഭാഗത്ത് പോയി നോക്കിയാലോ. അവിടെ കൊറേ ഗുഹകൾ ഉണ്ടായിരുന്നു, നീണ്ട ഗുഹ. എവിടെ എവിടെ? ഞാൻ മരിച്ചുപോയ ഭാഗം. അടുത്ത് എവിടെന്നെങ്കിലും കൊണ്ടുവരാം, ഇല്ലെങ്കിൽ നമ്മൾ നടന്ന് തെണ്ടും. ദേ ഇവിടെ ഒരു ആട്. ഞാൻ സൈഡിൽ കൂടെ വെള്ളം ഒഴിക്കും, സൈഡിൽ കൂടെ. അതിന്റെ മുകളിലേക്ക് ഒഴിക്കട്ടെ. 12 o'clock midnight.
അമ്പികൾ കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല അത് എടുക്കില്ല, ഞങ്ങള് കൊറേ പരിശ്രമിച്ചതാണത്. സാറല്ലോ നമുക്ക് ഇട്ടിട്ട് നോക്കാം, ചിലപ്പോ എടുക്കോടാ. നീ താങ്കളുടെ ഒരു കൃഷിക്കാരൻ അമ്പി ആയിരിക്കുന്നു. ഗ്രാമാമ്പിന്നോ അടിയിൽ എന്റെ ഒപ്പം എന്തേ നടന്നുകൊണ്ടിരിക്കുന്നു താങ്കളുടെ ഒരു കൃഷി അമ്പി. അത് ഉണ്ടായി വന്ന ആ ഉണ്ടായി വന്ന അമ്പിയായിരുന്നു. ആ ഒരു അമ്പിയ മാത്രം മതി കേട്ടോ നമുക്ക്. ഒരമ്പികളെ ഒരമ്പി മതി, ഒരമ്പി അമ്പി പിടിക്കൂ അമ്പി. എടാ എന്റെ ഉള്ളിൽ ഉണ്ടല്ലോ ഒരെണ്ണം, മതി. എല്ലാത്തിനും കൊന്നോ, എല്ലാത്തിനും കൊന്നോ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരെണ്ണത്തിന് ഇട്ടുണ്ടെന്ന്? പിന്നെ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അരയിൽ ഉറങ്ങുന്ന? ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉറങ്ങാൻ പറ്റില്ല എന്ന്, അമ്പികൾ അടുത്തുണ്ടെന്ന്. ആ ഞാൻ സെറ്റാക്കി തരാം. ആ ബെഡ് പൊട്ടിച്ചിട്ട് പുതിയ സ്ഥലത്ത് വെക്ക. ആ കിടന്നാ കിടന്നു ചാഞ്ഞു ചാച്ചിക്കോ ചാച്ചിക്കോ. ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരില്ല. നീ ഒരു സ്ലാബ് ഉണ്ടാക്കി പോയി, ഒരു തടി സ്ലാബ് ആണ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതെ പറഞ്ഞു മടുത്തു. ഇതിലാണ് മലയാളം പറയാനുള്ള സാധനം ഇല്ല, എല്ലാം ഇംഗ്ലീഷിലാ സാധനം. Never giving up, no.